ഇപ്പോൾ ആൽബർട്ടിന്റെ ബന്ധുവായ അപ്പച്ചൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അപ്പച്ചൻ, കേൾക്കാമല്ലോ അല്ലേ? തങ്ങളടക്കം ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം എങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം അവിടെ മിലിറ്ററിയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വെടിവെപ്പ് നടക്കുമ്പോ ഇവന്റെ താമസ സ്ഥലത്ത്, അതായത് ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ മൂന്നാമത്തെ നിലയിലെ ഇവന്റെ ഫ്ലാറ്റിൽ ഒരു ജനലിനോട് ചേർന്ന് ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഒരറ്റാക്ക് ഉണ്ടാകുന്നത്. അത് ഈ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് അവര് കണ്ടത് കൊണ്ടാകാമെന്ന് കരുതുന്നു. മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ല, മറ്റാരെയും ഉപദ്രവിച്ചിട്ടില്ല, അവരാ അങ്ങോട്ട് കടന്നു വരികയൊന്നും ചെയ്തിട്ടില്ല. ശ്രീ അപ്പച്ചൻ, ഇദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലം എവിടെയായിരുന്നു? സുഡാനിൽ, നോർത്ത് സുഡാനിന്റെ തലസ്ഥാനമായ ഖാർത്തൂൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ഈ രൂക്ഷമായ സംഘർഷം നടക്കുന്ന ആ സ്ഥലത്ത് തന്നെയായിരുന്നു അല്ലേ? അതിനു മുമ്പിലാണ് ഇന്നലെ സംഘർഷം ഉണ്ടായിരിക്കുക. അതായത് തലസ്ഥാനമായതുകൊണ്ട് അവിടെ എല്ലാ ഭാഗത്തും സംഘർഷമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അവിടെയും സംഘർഷം നടന്നത്. ഇന്നലെ ഒരു ദിവസമേ ഉള്ളൂ, മിനിങ്ങാന്ന് വരെ അവിടെ സംഘർഷഭൂമിയല്ല, അവിടുത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. ശരി, ഇദ്ദേഹം നിങ്ങളെ ഇതിനു മുൻപ് വിളിച്ചിരുന്നോ? ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല ഇല്ല, ഇന്നലെ ഒരു ദിവസം മാത്രമേ വിളിക്കാത്തുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് വിളിക്കുന്നത്. ഇന്നലെ വിളിച്ചില്ല. ഇന്നലെ വിളിക്കാത്തത് പിന്നെ വിഷു ദിവസമായിരുന്നത് കൊണ്ട് അവർ വിഷു ആഘോഷിക്കുന്നുണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല.